വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ടിപ്പു ആൻഡ് സുട്ടു. ഞങ്ങളിപ്പോ പുറത്തോട്ടൊന്നും പോകണ്ടേ, ഭയങ്കര മഴ. അപ്പൊ ഞങ്ങൾ വീട്ടിൽ തന്നെയാണ്. ഇപ്പൊ ഹോം മെയ്ഡ് ആയിട്ട് ഐസ്ക്രീം റോൾ ഇല്ലേ, നമ്മൾ കണ്ടിട്ട് ഐസ്ക്രീം റോൾ ഇങ്ങനെ കുത്തി കുത്തി കുത്തി. അപ്പൊ ഞങ്ങളുടെ ഇതൊക്കെ ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ ഞങ്ങള് ഐസ്ക്രീം റോൾ ആണ് ഇപ്പൊ ഉണ്ടാക്കാൻ പോകുന്നത്. ഹോം മെയ്ഡ് ആയതുകൊണ്ട് അതിന്റേതായ കുറവുകളൊക്കെ ഉണ്ടാവും. ആരും കളിയാക്കരുത്, നിങ്ങൾ ആദ്യം തന്നെ പറയുന്നത് ആരും കളിയാക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പൊ ഇതിന്റെ ആവശ്യമായ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പ്ലേറ്റ് ആണ് ഞങ്ങൾ എടുത്തേക്കണേ. പിന്നെ ഫ്രഷ് ക്രീം അമുലിന്റെ, പിന്നെ ഡയറി മിൽക്ക്, മിൽക്കി ബാറ്, ചോക്ലേറ്റ് സിറപ്പ്, ഓറിയോ ബിസ്ക്കറ്റ്. ഇപ്പൊ പാത്രമൊക്കെ എടുക്കുമ്പോ അമ്മമാരൊക്കെ കുറെ ചീത്ത പറയും. അപ്പൊ ഞാൻ ഇത് ഇന്ന് കുത്തണായിരുന്നു, ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പറ്റാം. ഇപ്പൊ ഇവിടെ നിന്ന് തന്നെ എടുത്തിട്ട് ഉമ്മിച്ച് ഭയങ്കര ഒച്ചപ്പാടായിരുന്നു. പിന്നെ ഉമ്മിച്ചിന് എന്തെങ്കിലും സോപ്പ് കിട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ വീടിലേക്ക് എടുക്കാം. നമുക്ക് ഇനി ആദ്യമായിട്ട് ഫ്രഷ് ക്രീം ഒഴിക്കാം. അതിനുശേഷം നമുക്ക് ഓറിയോ ബിസ്ക്കറ്റ് ഇടാം. നമ്മളിപ്പോ മൂന്നെണ്ണം എടുക്കണേ, ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇടാം. അത് ചട്ടകം വെച്ച്, നമ്മുടെ ചട്ടകം യൂസ് ചെയ്യണം. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, ഞാൻ അത് വെച്ചിട്ട് നമ്മള് കച്ചാന്ന് പറഞ്ഞ് കുടിച്ച് നല്ല മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് കാണിക്കാൻ പോകും, പ്ലേറ്റ് ഇങ്ങനെ പിടിച്ചെടുക്കാം, അല്ലെങ്കിൽ കച്ച നന്നായിട്ട് പൊടിച്ച് മിക്സ് ആക്കി എടുക്കണം. നമ്മള് നന്നായിട്ടാണ് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ കടകളിൽ കാണിക്ക. നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഈ പാത്രത്തിൽ വെച്ച് തേച്ച് പിടിപ്പിക്കാം. അപ്പൊ ഏകദേശം ലെവലായിട്ടുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ പയ്യെ 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 ചുറ്റി 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 ശരിക്കാണ്ട് തേച്ച് പിടിപ്പിക്കാം. അപ്പൊ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രീസറിൽ എടുത്ത് വെക്കാം. എന്നാലാണ് നമ്മളിങ്ങനെ മുറിക്കുമ്പോൾ കറക്റ്റായിട്ട് ലെവലായിട്ട് ഇങ്ങനെ റോള് പോലെ വരുള്ളൂ. അപ്പോൾ ഈ സാധനം നമുക്കൊന്ന് മാറ്റി വെക്കാം ഫ്രീസറിലേക്ക്. പിന്നെ മാറ്റാം, അതിന് അടുത്ത ഫ്ലേവർ ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ക്രീം ഒഴിക്കുക, എന്നിട്ട് അതിലേക്ക് അടുത്ത ഫ്ലേവറായ ഡയറി മിൽക്കാണ് തീർക്കണം കേട്ടോ. ഡയറി മിൽക്ക് ഇതിലേക്ക് ഇടാം. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ കച്ച 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 ആന്ന് അരിയ. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും ഒരുമിച്ച് ഫ്രീസറിലേക്ക് എടുത്തു വെക്കാം. ഫ്രീസറിൽ ഒരു 20 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ആയിട്ട് ഇട്ടു. അപ്പോൾ നമുക്ക് റോളാക്കി മുറിക്കാനായിട്ട് എളുപ്പം പറ്റും. അപ്പോൾ നമുക്കൊന്ന് ഫ്രീസറിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് ഫ്രീസറിൽ നിന്ന് എടുത്ത് സെറ്റായിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്യാം. ഇതിപ്പോ എന്താ ചെയ്യാ നമുക്ക്? എന്നാ നമുക്ക് ഇത് നോക്കാം, ഇതൊന്ന് എടുത്തു നോക്കാം.
അപ്പൊ ഞങ്ങളുടെ രണ്ടാമത്തെ വീഡിയോ ഇതേപോലെ ഫ്ലോപ്പ് ആയേക്കണ്. അപ്പൊ ഇനി ഞങ്ങൾ ചെയ്യാനുള്ളത് വേറൊരു ഐഡിയ ആണ്, നമുക്ക് അതിനുള്ളില് ചോക്ലേറ്റ് സിറപ്പ് ഒഴിക്കാം, എന്നിട്ട് കുറച്ച് മിൽക്ക് ബാർ പൊടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് കൂടി ഇട്ടിട്ട് നമ്മ അത് വെച്ചിട്ട് ഇങ്ങനെ പിടിക്കാം. അതെ, ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യും തരാ. അപ്പൊ ടേസ്റ്റ് ചെയ്യണം. അപ്പൊ ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യുന്ന നമ്മുടെ ടിപ്പ്, നമ്മുടെ ടിപ്പ് എത്തിയിട്ടുണ്ട്. നമ്മുടെ ടിപ്പ് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണം. ടേസ്റ്റ് ഉണ്ട് കേട്ടോ, എന്നാലും റോള് പോയില്ല, മെഷറുണ്ടായില്ല, കുഴപ്പമില്ല. സാധനം ടേസ്റ്റ് ഉണ്ട്, റോള് പോയ. രണ്ടാമത്തേതും കൊടുക്കണം, എങ്ങനെയുണ്ട് നോക്കി. നല്ലപോലെ ടേസ്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾ ഉദ്ദേശം പോലെ ആയ ഞാൻ ടി വിയിലൊക്കെ കാണിക്കണ്ടായിരുന്നേ, ഇങ്ങനെ കട്ട് ചെയ്ത് മുറിച്ച് ഇങ്ങനെ റൗണ്ട് ആയിട്ട് വന്നത്. അപ്പൊ നല്ല മിൽക്ക് ബാർ വെച്ചിണ്ടാക്കിയിട്ടുണ്ട്, അതെങ്ങനെയുണ്ട് നോക്കട്ടെ. മിൽക്ക് ബാർ ഡയറി മിൽക്ക് ആണോ? തെറ്റ് പറ്റിപ്പോയി, ഡയറി മിൽക്ക് ആണത്. നോക്കട്ടെ, അങ്ങ് കിട്ടിയിട്ടുണ്ട്. ടേസ്റ്റ് ഡയറി മിൽക്ക് തന്നെ ഉണ്ടാ, പിന്നെ വെച്ചിട്ട് കട്ടിപ്പ് കൂടുതലാണ്. രണ്ടാമത്തെ വീഡിയോ ആണ് ഇപ്പൊ കയ്യിൽ നിന്ന് പോണത്. ചിലവരുടെ റെഡി ആവും, ചിലവരുടെ റെഡി ആവൂല, ഞങ്ങളുടെ റെഡി ആയില്ല. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ആരും കളിയാക്കി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ട് എല്ലാവരും കൊറേ പേര് കളിയാക്കി. ഇപ്പൊ ഇത് ഇങ്ങനെ തിന്ന കുഴപ്പമില്ല, ഐസ്ക്രീം പോയിരിപ്പുണ്ട്, ടേസ്റ്റ് ഉണ്ട്. ഇപ്പൊ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കണം. അപ്പൊ ഞങ്ങളുടെ ഇങ്ങനത്തെ ഈ നിഷ്കളങ്കമായ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇങ്ങനത്തെ വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടുകൂടെ ബെല്ലൈക്കും എനേബിൾ ചെയ്യണം. അതാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾക്ക് നോട്ടിഫിക്കേഷൻ ആയി എത്തുള്ളൂ. അപ്പൊ ഞങ്ങൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഗുഡ് ബൈ.